ഇക്ബാൽ പേരിനൊരു പോലീസുകാരന. ആദിത്യൻ, വിജയ്, കൃഷ്ണമൂർത്തി, ആന്റണി, ഒന്നിനു പുറകെ ഒന്നായി നാല് അപകട മരണങ്ങൾ. കാലന്റെ കണക്ക് പുസ്തകം പോലെ അർജുന്റെ കണക്ക് പുസ്തകത്തിൽ പെട്ടവർ. ചാർട്ട് പ്രകാരം അവശേഷിക്കുന്നത് ഒരേ ഒരാൾ, നിന്റെ കാമുകി ആൻഡ്രിയ. പക, പണം, മനോരോഗം, ഇതിലേത് ലിസ്റ്റ് പെടും താൻ? Come on, spit out. What's your motive? സാർ വിചാരിക്കുന്ന പോലെ ഞാനൊരു കൊലയാളിയല്ല. ഞാൻ അവരെ ഫോളോ ചെയ്തു, ശരിയാണ്. But that's just part of my job. ജോബ്? എന്ത് ജോലി? ഹോക്സ് ആയി, വട്ട് എവർ ക്രാപ്പ്. പക്ഷെ കൺമുന്നിൽ നടന്ന ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും നീ പാലിച്ച മൗനം അപകടകരമായ മൗനം. ശരിക്കും അതിന് പിന്നീടുണ്ടായ എല്ലാ കൊലയ്ക്കും കാരണം ആ സൈലൻസ് അല്ലേ? ട്രസ്റ്റ് മീ സാർ, ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു. മൈ ഫുട്ട്! രക്ഷിക്കാൻ നീ ആരടാ? ടെസ്റ്റും ട്രെയിനിങ്ങും പ്ലഡ്ജോ കഴിഞ്ഞ് ഈ സിറ്റിയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും കാവൽ നിൽക്കാൻ ഞങ്ങളിങ്ങനെ കുറച്ചുപേരുള്ളപ്പോ ഒരു പ്രൈവറ്റ് ഡിക് ഏജൻസിയുടെ മാത്രം ബലത്തിൽ നീ സിറ്റിയിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യൂ. കൊള്ളാമല്ലോ സാർ. താനും തന്റെ ഓഫീസും സംശയത്തിന്റെ നിഴലിലാണ്. എവിടാ തന്റെ ഓഫീസ്? ദേവരാജു, അർജുന, ഇതാണോ താൻ പറഞ്ഞ ഹോക്സ് ആയി? സാർ, ഇവിടെ ശരിക്കും ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. റിയലി? സാർ, ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു സാർ. എന്താ സാറേ? താനേതാ? ഞാൻ ഭാസ്കരൻ. എന്റെ സാറേ ഈ ഗോഡൌൺ? ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസ് അവിടെ. എന്താ ഓഫീസ്? ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന എന്റെ ഓഫീസ് അവിടെ. ഓഫീസാ? ഭാസ്കരൻ, ഇത് കാര്യം കുറച്ച് ഗൗരവമുള്ളതാണേ. ഇന്നു മുതലാ ഇത് ഭാസ്കറിന്റെ ഗോഡൌൺ ആയത്. മിനി അന്ന് രാത്രി മുതൽ ഒരു ഗോഡൌൺ കിട്ടാണ്ടോ എന്ന് ചോദിച്ചപ്പോ മാർക്കറ്റിലെ കൊന്തപ്പോള ഇത് ഏർപ്പാടാക്കി തന്നത്. അതെ സാറേ, ഞാൻ വരുമ്പോ ഇത് ഒഴിഞ്ഞു കിടക്കായിരുന്നു. ദേവരാജ്, ഭാസ്കറിനെ കൂട്ടി മാർക്കറ്റിൽ പോയി കൊന്തപ്പോൾ. അതെ സാറേ. അയാളെ കാണണം, എന്നിട്ട് രണ്ടാളെയും കൂട്ടി ഓഫീസിലേക്ക് സാർ. അയ്യോ സാറേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഭാസ്കരോ, ഒന്നും സഹകരിക്കണ്ട ഭാസ്കര, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയെടുക്കണ്ടേ. ബാ ഭാസ്കര. അയ്യോ സാറേ, എന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? നേരെ ജയിലിലേക്കൊന്നും അല്ല ഭാസ്കര. ബാ